ചാപ്റ്റർ എന്തെങ്കിലും ഹെവൻ ഗ്ലൂയിൽ നിന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെറിയുള്ളിനെ കുറിച്ചാണ്. എല്ലാ വീട്ടിലും അടുക്കളയിലും ചെറിയുള്ളി ഉണ്ടാവില്ലേ? പല രോഗങ്ങൾക്കും ഉള്ള ഒരു മികച്ച മരുന്നാണ് ചെറിയുള്ളി. ആഹാര പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് കറികളുടെ രുചി കൂട്ടാൻ മാത്രമല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും പ്രധാനം ചെയ്യുന്നത്. ചെറിയുള്ളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലയുടെ താരം മാറും. അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ കാച്ചുന്നതിലിടാം. ചെറിയുള്ളിന്റെ ജ്യൂസ് സവോളയുടെ പോലെ തന്നെ തേക്കുകയാണെങ്കിൽ തലയുടെ ഉള്ളിലുള്ള പല പ്രശ്നങ്ങൾക്കും, മുടി കുഴിച്ചലിന്, മുടി വളരാത്ത അവസ്ഥയ്ക്ക്, കഷണ്ടയ്ക്കും ഒക്കെ ഒരു പരിഹാരമാക്കണം. ഇനി അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് രക്തത്തില് ചുവന്ന രക്താണുക്കളുടെ കുറവ് അല്ലെങ്കിൽ രക്തക്കുറവ്, എച്ച് ബി കുറവ്, ഹിമോഗ്ലോബിന്റെ കുറവ്, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയുള്ളി കഴിക്കാം. പിന്നെ കബക്കിട്ട് തൊണ്ടയ്ക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയുള്ളി ചതച്ചത് കുറച്ച് കൽക്കണ്ട കഴിക്കാം. അത് കുട്ടികൾക്കും കൊടുക്കാം, വലിയവരും കഴിക്കാം. നമ്മൾ ഒരു ഉണ്ട ചെറിയൊരു ഉണ്ട കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കും. പനിച്ചൂട് മാറാനൊക്കെ ഇത് നല്ലതാണ്. ഇനി ആന്റി ഓക്സിഡന്റ് കൊണ്ട് സമ്പന്നമായതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെറിയുള്ളി സഹായിക്കും. പോളിഫിനോൾസ് സവോളയിലും വെളുത്തുള്ളിയിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ധാരാളമായിട്ട് ചെറിയുള്ളിയിലും ആകും. അതിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് പോളിഫിനോൾ എന്തിലുണ്ട്, ചെറിയുള്ളിയിലുണ്ട്. അപ്പോ സവോളിനേക്കാളും വെളുത്തുള്ളിനേക്കാളും ഒക്കെ സൂപ്പർ തന്നെയാണ് നമ്മുടെ ചെറിയുള്ളി എന്ന് സാരം. എൽഡിഎൽ കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ചെറിയുള്ളി സഹായിക്കും. ആറ് രോഗങ്ങളെ കൊന്നവളാണ് ചെറിയുള്ളി എന്ന് പറയുന്നത്. ആദ്യത്തെ ഏതൊക്കെയാണ് ആറ് രോഗങ്ങൾ എന്ന് പറയാം. ആറ് ഭയങ്കര പ്രധാനമായിട്ടുള്ള രോഗാവസ്ഥകൾക്കുള്ള പരിഹാര മാർഗമാണ് ചെറിയുള്ളി വാഗ്ദാനം ചെയ്യുന്നത്. ആദ്യത്തത് പ്രമേഹം. പ്രമേഹ രോഗികൾ, ഡയബറ്റിക് പേഷ്യൻസ്, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലുണ്ടാവും, ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതായത് പ്രമേഹം. പ്രമേഹ രോഗികൾക്ക് മികച്ച ഒരു കൂട്ടായിരിക്കും ചെറിയുള്ളി. രണ്ടാമത്തേത് മഹോദരം അല്ലെങ്കിൽ മഹാ ഉദരം, വലിയ വയറ്, വയറ് വീർത്ത് വരിക. പണ്ട് കാലത്തൊക്കെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വയറ് പൊട്ടിയിട്ട് ചത്തുപോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഭക്ഷണം എത്താത്തത് കൊണ്ട്, പോഷകാഹാര കുറവ്, പ്രത്യേകിച്ച് അനീമിയയുടെ ഇഷ്യൂസ് കാരണം പലരും മരണപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സൊമാലിയയിലെ കുട്ടികൾ പറയാറുണ്ട്. ഇതേപോലെ മഹോദരം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കുള്ളൊരു അസുഖമാണ്, വയറ് വീർത്ത് വരും. ഇത് കുട്ടികളിലും പല വലിയ ആളുകളും കാണുന്നതെങ്കിലും കൂടുതലായിട്ട് കുട്ടികളാണ് കണ്ടുവരുന്നത്. മഹോദരത്തിന്റെ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് മികച്ച ഒരു മരുന്നാണ് ചെറുത്. മൂന്നാമത്തത് ഹൃദ്രോഗം. ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. നാലാമത്തത് പ്ലേഗ്. പ്ലേഗ് ഇതുപോലെ കോവിഡ് വരുന്ന കാലത്ത് നമ്മളെ പേടിപ്പിക്കുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ പ്ലേഗ് എന്ന് പറയുന്നത് വലിയൊരു മഹാമാരിയായിരുന്നു. ആ ഒരു മഹാമാരിന്റെ അല്ലെങ്കിൽ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിലും പ്ലേഗിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കഴിവുകൾ എന്തിനുണ്ട്, ചെറിയുള്ളിയിൽ. ഇനി അഞ്ചാമത്തത് അർബുദമാണ്. അർബുദം അഥവാ ക്യാൻസർ. ക്യാൻസർ രോഗികൾക്ക് മികച്ചൊരു കൂട്ടായിരിക്കും ചെറിയുള്ളി. ചെറിയുള്ളി കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ സാധ്യതകളെ കുറയ്ക്കാൻ വേണ്ടി നൽകും. ആറാമത്തെ അസുഖമാണ് ക്ഷയം. ക്ഷയം അഥവാ ടിബി, ട്യൂബർകുലോസിസ്. ക്ഷയരോഗികൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ചുമ തൊണ്ട സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഉണ്ടാകുമ്പോൾ ചെറിയുള്ളിയും അതുപോലെ തന്നെ കൽക്കണ്ടും കൂടി ഇടിച്ചിട്ട് കഴിക്കുക എന്നുള്ളത് ക്ഷയരോഗത്തിന് മികച്ചൊരു മരുന്ന്. അപ്പോ ആറ് രോഗങ്ങളെ കൊന്നവളാണ് ചെറിയുള്ളി എന്നുള്ളത് മറക്കണ്ട. ഒപ്പം രക്തക്കുറവ് തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളെ പരിഹരിക്കാനും ചെറിയുള്ളിക്ക് സാധിക്കും. അപ്പോ സവോള ഉപയോഗിക്കുന്നതിന് പകരം അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് ചെറിയുള്ളി ഉപയോഗിച്ച് തുടങ്ങുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും നേരത്തെ കാണാം. അതുവരെ ടാറ്റാ ബൈ.